हेलो एवरी वण आई प्लस ट्रेनिंग सोल्यूशन्റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1-ലെ തന്നെ മൊഡ്യൂൾ 2 ആണ്, അനിമൽ ഡൈവേഴ്സിറ്റി. അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് കുറച്ച് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫൈലംസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വണ്ണാണ് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന് കൃത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഒന്നുമില്ല. ഇപ്പം ന്യൂക്ലിയസിനകത്താണല്ലോ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. എന്നാൽ ഇവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതായത് ഡി എൻ എ ഉണ്ട്. ഡി എൻ എയുടെ പ്രത്യേകത നേക്കഡ് ആണ്, സർക്കുലർ ആണ്, വിത്തൗട്ട് ഇൻട്രോൺസ്. ഇൻട്രോൺസ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ യൂക്യാരോട്സിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ യൂക്യാരോട്ടിക് ഡി എൻ എ എന്ന് പറയുമ്പോൾ ഇൻട്രോൺസ് ഉണ്ട്, സർക്കുലർ അല്ല, ലീനിയർ ആണ്. ഇപ്പോൾ പ്രോകാരോട്സിൻ്റെ ഡി എൻ എ പറ്റിയിട്ട് ഓർക്കേണ്ടത്, പ്രോകാരോട്ടിക് ഡി എൻ എ ഈസ് നേക്കഡ്, സർക്കുലർ ആൻഡ് വിത്തൗട്ട് ഇൻട്രോൺസ്. പ്രോകാരോട്ടിലും യൂക്യാരോട്ടിലും കാണുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. പ്രോകാരോട്ടിലും യൂക്യാരോട്ടിലും കാണുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. പ്രോകാരിയോട്ട് റൈബോസോം എന്ന് പറയുമ്പോൾ 70S റൈബോസോം ആണ്. അതിൻ്റെ സബ് യൂണിറ്റുകൾ പറയുമ്പോൾ 50S ഉം 30S ഉം ആണ്. ഇനി ഇതിൻ്റെ സെൽ ഡിവിഷൻ ബൈനറി ഫിഷൻ ആണ്. എക്സാമ്പിൾ നമുക്കറിയാം, ബാക്ടീരിയ. യൂക്യാരോട്സ്, ഇതിൽ വരുന്ന ഓർഗാനിസംസിന് കൃത്യമായിട്ടുള്ളൊരു ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ നമ്മളത് യൂക്യാരോട്ട് എന്ന് പറയത്തുള്ളൂ. ബാക്ടീരിയ ഒഴികെ ബാക്കി മുകളിലോട്ട് വരുന്ന ഹയർ ഓർഗാനിസംസ് എല്ലാം തന്നെ യൂക്യാരോട്സുകളാണ്. ഇതിലെ ഡി എൻ എ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഈ ഡി എൻ എ ചുറ്റുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അതാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ ഉണ്ടായതുകൊണ്ടാണ് ലീനിയർ ആയിട്ടിരിക്കുന്ന ഡി എൻ എ അടുക്കി അടുക്കി നമ്മുടെ ക്രോമസോമിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഡി എൻ എയുടെ പ്രത്യേകത ഇൻട്രോൺസ് കാണും. സെൽ ഓർഗനൽസ് നോക്കിക്കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ് ഇതെല്ലാം തന്നെ ഉണ്ട്. നേരത്തെ പ്രോകാരിയോട്ട് പഠിച്ചപ്പോഴും റൈബോസോം കണ്ടായിരുന്നു. അവിടുത്തെ റൈബോസോം 70S റൈബോസോം ആയിരുന്നു. എന്നാൽ യൂക്യാരിയോട്ടിലോട്ട് വരുമ്പോൾ 80S ആണ്. ഈ എസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റാണ്, സെഡ് വർക്ക് എന്ന് പറയും. അപ്പോൾ റൈബോസോം 80S ആണ്, അതിൻ്റെ സബ് യൂണിറ്റ് പറയുമ്പോൾ ഇവിടെ 60S ഉം 40S ഉം ആണ്. സെൽ ഡിവിഷൻ മൈറ്റോസിസിലൂടെയും മിയോസിസിലൂടെയും നടക്കുന്നുണ്ട്. എക്സാമ്പിൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഓർഗാനിസംസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ഓർഗാനിസംസ് തൊട്ട് വലിയ വലിയ ഓർഗാനിസംസ് വരെ ഉണ്ട്. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയാം. ഈ കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഓർഗാനിസത്തെ തിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങളെ തിരിച്ചിരിക്കുന്നതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ സെല്ലുലാർ ലെവലുണ്ട്, ടിഷ്യു ലെവലുണ്ട്, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. ഇനി ആദ്യത്തെ സെല്ലുലാർ ലെവൽ ഒന്ന് നോക്കിയാലോ. സെല്ലുലാർ ലെവലിനകത്ത് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ ഫങ്ഷനിങ് നടത്തുന്നത് ആ ഓർഗാനിസത്തിലുള്ള സെൽസ് ആണ്. അവിടെ ഒരേ തരത്തിലുള്ള സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ടിഷ്യൂ ഫോമേഷൻ നടക്കുന്നില്ല, സെല്ലുലാർ ലെവൽ സെൽസ് ആണ് ആ ഓർഗാനിസത്തിൻ്റെ എല്ലാ വൈറ്റൽ ഫങ്ഷനിങ്ങും നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സെല്ലെന്നുള്ളത് നമുക്കറിയാം, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് ആണെന്നുള്ളത് അറിയാം. അപ്പം അവിടെ പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡെവലപ്മെൻറ്റ്സുകൾ വലിയ രീതിയിലൊന്നും നടക്കാത്ത ഓർഗാനിസംസ് ആയിരിക്കും ഈ സെല്ലുലാർ ലെവലിനകത്ത് വരുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഫൈലം പോറിഫെറയാണ്. പോറിഫെറയ്ക്കകത്ത് വരുന്ന സ്പോഞ്ചസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ടിഷ്യു ലെവൽ. ടിഷ്യു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കലകൾ എന്ന് പറയും. സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാവുന്നത്. എന്നാൽ ഏതെങ്കിലുമൊക്കെ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണോ കലകൾ ഉണ്ടാവുന്നത്? അല്ല. ഒരേ തരത്തിലുള്ള സെല്ലുകൾ, ഒരേ തരം എന്ന് പറയുമ്പോൾ സ്ട്രക്ചറലി അതിൻ്റെ ഫങ്ഷനലി സിമിലർ ആയിരിക്കണം. ഒരേ തരത്തിലുള്ള ഒരു കൂട്ടം സെല്ലുകൾ കൂടി ചേർന്നാണ് ടിഷ്യു ഉണ്ടാവുന്നത്.
അങ്ങനെ ഒരു കൂട്ടം സെല്ലുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ടിഷ്യു ലെവൽ എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം സെല്ലുകൾ കൂടിച്ചേർന്ന് ഒന്നോ അതിൽ കൂടുതലോ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്നു എങ്കിൽ അത് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അവിടെ എങ്ങനെയാണ്, ഒരേ തരത്തിലുള്ള സെല്ലുകൾ ചേർന്ന് ടിഷ്യു ഫോം ചെയ്തു, ഈ ടിഷ്യു ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്ന ഫൈലം നിഡേറിയ വരുന്നുണ്ട്, ഫൈലം ടീനോഫോറ. ഈ ഫൈലംസ് പഠിക്കുമ്പോൾ ഓർക്കണം, ഈ ഫൈലംസിനകത്തുള്ള ഓർഗാനിസത്തിന് പേര് തന്നിട്ടും വേണമെങ്കിൽ ചോദിക്കാം ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പം നമുക്ക് ഓർക്കണം ഈ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർമ്മ വേണം. ഫൈലം പഠിക്കുമ്പോൾ അത് ക്ലിയർ ആകും. അപ്പോൾ ഫൈലം മീഡിയറിയൻസും ടീനോഫോറയും വരുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് ആണ് ഓർഗൻ ലെവൽ എന്ന് പറയുന്നത്. ടിഷ്യൂസ് ഫോം ചെയ്തിട്ടാണ് ഓർഗൻ ഉണ്ടാകുന്നത്. ടു ഓർ മോർ ടിഷ്യൂസ് വർക്ക് ടുഗദർ ഫോർ എ സ്പെസിഫിക് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ അത് ഓർഗൻ ലെവലാണ്. ഫോർ എക്സാമ്പിൾ, ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് ടു കോർഡേറ്റം. പ്ലാറ്റിഹെൽമിന്ത് തൊട്ട് പോകുന്ന ഫൈലംസ്, അതായത് കോർഡേറ്റ വരെ ഉള്ളതെല്ലാം തന്നെ ഈ ഓർഗൻ ലെവലിന് എക്സാമ്പിളാണ്. ഓർഗൻ സിസ്റ്റം എന്ന് പറയുമ്പം ഓർഗൻസ് കൂടിച്ചേർന്നിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓർഗൻസ് അസോസിയേറ്റഡ് ടു ഫോം ഓർഗൻ സിസ്റ്റം. ഈച്ച് സിസ്റ്റം പെർഫോം എ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അവിടെ ഒരു ഓർഗൻ മാത്രമാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്? അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്ക് ആണോ ഫംഗ്ഷൻ ചെയ്യുന്നത്? സ്റ്റൊമക്ക് മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ ചെയ്യുന്നത്. സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, മൗത്ത്. അപ്പം ഒരു കൂട്ടം ഓർഗൻസുകൾ ചേർന്നിട്ടാണ് ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ. ഇതിനകത്ത് ഹയർ അനിമൽസ് എല്ലാം തന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഹയർ അനിമൽസ് എന്ന് പറയുമ്പോൾ കോഡേറ്റ്സിനകത്ത് വരുന്ന ഫുള്ള് ഏവ്സ്, മാമൽസ്, ഇതെല്ലാം തന്നെ വരും. പിന്നെ അതിനു മുമ്പുള്ള ഫയലുമും വരും. അപ്പോൾ ഇത്രയുമാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെല്ലുലാർ, ടിഷ്യു ലെവൽ, ഓർഗൻ ലെവൽ, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ. ഇനി ഈ ഫൈലം പഠിക്കുമ്പോൾ വരുന്ന ബേസിക് ടേം ആണ് സിമിട്രി എന്ന് പറയുന്നത്. സിമിട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓർഗാനിസത്തെ മുറിക്കുമ്പോൾ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സിമിട്രിക്കലാണെന്ന് പറയും. അപ്പോൾ ഈ സിമിട്രി മൂന്ന് തരത്തിൽ അല്ലെങ്കിൽ മൂന്ന് ടേംസിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എസിമിട്രി എന്ന് പറയും. എസിമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടു ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അതാണ് എസിമിട്രി എന്ന് പറയുന്നത്. ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്. എക്സാമ്പിൾ പറയുന്ന മോസ്റ്റ് പോറിഫറൻസ് ആണ്. അതുപോലെ തന്നെ സ്നെയിൽസും വരും. നെക്സ്റ്റ് റേഡിയൽ സിമിട്രി എന്ന് പറയുമ്പോൾ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ബൈ എനി വെർട്ടിക്കൽ പ്ലെയിൻസ്. ഏത് പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റേഡിയൽ സിമിട്രി ആണ്. ബോഡിയെ ഏത് പ്ലെയിനിലൂടെ മുറിച്ചു കഴിഞ്ഞാലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അലോങ് വിത്ത് ദി സെൻട്രൽ ആക്സിസ് ഓഫ് ദി ബോഡി. അതായത് ബോഡിയുടെ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റേഡിയൽ സിമിട്രി. എന്നാൽ ബൈലാറ്ററൽ സിമിട്രി നോക്കേ, ബോഡി മുറിച്ച് കഴിഞ്ഞാൽ ടു ഈക്വൽ ഹാഫ്സ് ഒക്കെ കിട്ടും, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഓൺലി വൺ പ്ലെയിൻ, ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ മാത്രം മുറിച്ച് കഴിഞ്ഞാലേ കിട്ടും, മറ്റ് പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു, ദാറ്റ് മീൻസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ഇൻ ഓൺലി വൺ പ്ലെയിൻ. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് ടു കോർഡേറ്റ്സ്. കോർഡേറ്റ്സ് ഇതിൻ്റെ ഇടയിൽ വരുന്ന എക്സെപ്ഷണൽ കേസ് പറയുന്ന എക്കിനോഡെർമ്സ് ആണ്. ഇതാണ് മൂന്ന് ടേംസ് എന്ന് പറയുന്ന. എസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയെ എങ്ങനെ മുറിച്ച് കഴിഞ്ഞാലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത് സെൻട്രൽ ആക്സിസിലൂടെ ഏത് വെർട്ടിക്കൽ പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടും. ബയലാട്രൽ സിമെട്രി എന്ന് പറയുന്നത് ഓൺലി വൺ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെ മാത്രം മുറിച്ച് കഴിഞ്ഞാലേ ടു ഈക്വൽ ഹാഫ്സ് കിട്ടത്തുള്ളൂ. സീലോം. സീലോം എന്ന് പറയുമ്പോൾ ബോഡി ക്യാവിറ്റി എന്നാണ് അർത്ഥം. അത് മൂന്ന് തരത്തിലുണ്ട്, എ സീലോമേറ്റ്, യു സീലോമേറ്റ് ആൻഡ് സ്യൂഡോ സീലോമേറ്റ്. എ സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സീലോം, അതായത് സീലോം ഇല്ല, ബോഡി ക്യാവിറ്റി ഇല്ല. യു സീലോമേറ്റ് എന്ന് പറഞ്ഞ സീലോം എന്നാണ്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ
കറക്റ്റായിട്ടുള്ള സീലോം ആണെങ്കിൽ മാത്രമേ അതിന് യു സീലോമേറ്റ് എന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ സീലോം സീലോമേറ്റ് എന്ന് പറയത്തുള്ളൂ. ഇനി സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്യൂഡോ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾസ് സീലോം എന്നാണ്, ഫാൾസ്. അതായത് കൃത്യമായിട്ടുള്ളതല്ല, കപട സീലോം എന്നാണ് പറയുന്നത്. സ്യൂഡോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? കപടം അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ളതാണ്. അപ്പം ശരിക്കുമുള്ള സീലോം അല്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സീലോം എന്ന് തോന്നും, ബോഡി ക്യാവിറ്റി എന്ന് തോന്നും, പക്ഷേ അത് കറക്റ്റുള്ള സീലോം അല്ല. ഇവിടെ ആ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ടേംസുകൾ കാണാൻ പറ്റും. എക്ടോഡോം, മീസോഡോം, എൻഡോഡോം. ഇത് മൂന്നും എന്ന് പറയുന്നത് ജേം ലെയേഴ്സ് ആണ്. അതായത് എംബ്രിയോണിക് സ്റ്റേജിലെ ജേം ലെയേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. രണ്ട് ജേം ലെയേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. എക്ടോഡോമും എൻഡോഡോമും മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മൂന്ന് ജേം ലെയേഴ്സ് ഉണ്ടെങ്കിലാണ്. മൂന്ന് ജേം ലെയേഴ്സ് എന്ന് പറയുമ്പം ഔട്ടർ എക്ടോഡോം, ഇന്നർ എൻഡോഡോം, ഇൻ ബിറ്റ്വീൻ മീസോഡോം. ഇനി മൂന്ന് ജേം ലെയേഴ്സ് ഉണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഇവിടെ ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കേം. എ സീലോമെറ്റിനകത്ത് പുറമെ എക്ടോഡോം ഉണ്ട്, ദെൻ മീസോഡോം ഉണ്ട്, എൻഡോഡോം ഉണ്ട്. അകത്ത് ഡൈജസ്റ്റീവ് ക്യാവിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി എ സീലോമെറ്റിനകത്ത് ക്യാവിറ്റി അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി ഇല്ല, അല്ലെങ്കിൽ സീലോം ഇതാണ്. ഇവിടെ ആ ക്യാവിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു സ്പേസ് എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എ സീലോമേറ്റ് ആണ്. എ സീലോമേറ്റ് ആണ്. ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഇല്ല, ഇവിടെ ഒരു സ്പേസ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എ സീലോമെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള്, എ സീലോമെറ്റിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് വേംസ്. ഇനി നെക്സ്റ്റ് നോക്കേ, ട്രൂ സീലോം എന്നുള്ളതാണ്. യു സീലോമെറ്റ്, എക്ടോഡോം ഉണ്ട്, മീസോഡോം ഉണ്ട്, എൻഡോഡോം ഉണ്ട്. അവിടെ സീലോം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സീലോത്തിന്റെ പ്രത്യേകത എന്ന് നോക്കേ, ഈ ലൈറ്റ് പച്ച കളറിൽ കാണുന്നതല്ലേ മീസോഡോം. ഈ മീസോഡോം കൊണ്ട് കവർ ചെയ്തിട്ടില്ലയോ കാണുന്നത് സീലോം. മീസോഡോമിനാൽ ലൈൻ ചെയ്ത് അല്ലെങ്കിൽ മീസോഡോമിനാൽ കവർ ചെയ്തിട്ട് സീലോം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ, അതാണ് യു സീലോമേറ്റ് അല്ലെങ്കിൽ ട്രൂ സീലോം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മീസോഡോമിനാൽ കവർ ചെയ്ത് കാണുന്ന സീലോമാണ് ശരിക്കുമുള്ള സീലോം. അതുകൊണ്ട് തന്നെ ഇവയെ യു സീലോമേറ്റ് എന്ന് പറയും. എക്സാമ്പിള്, അനിലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്സ്, എക്സ്, എക്കിനോഡേംസ്, കോർഡേറ്റ്സ്. നെക്സ്റ്റ് വണ്ണാണ് സ്യൂഡോ സീലോമേറ്റ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്ന സ്യൂഡോ സീലോം എന്നാണ്. എക്ടോഡോം ഉണ്ട്, എൻഡോഡോം ഉണ്ട്, മീസോഡോം ഉണ്ട്, നെക്സ്റ്റ് സ്യൂഡോ സീലോം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്യൂഡോ സീലോം എന്ന് പറയുന്ന സീലോം അല്ല. That means the coelom that are not lined by mesoderm. Mesoderm enal line cheyda cover cheyidittulla coelom alla. Appa picture kaanumbo chelappo cheriya oru doubt thonam. Ectoderm kandu, mesoderm aanu light pacha color il koduthirikkunnathu, adu kaiyittalle coelom varunathu. Appa adu line cheyidathalle, adu one side maatram illiyo. അതായത് ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് പിക്ചറിലോട്ട് നോക്കുക. ഇതുപോലെ കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ട്രൂ സീലോം എന്ന് പറയത്തുള്ളൂ. സ്യൂഡോ സീലോം ഒരു സ്കാറ്റേർഡ് പൗച്ച് പോലെയാണ് കാണപ്പെടുന്നത്. ദാറ്റ് ആർ നോട്ട് ലൈൻഡ് ബൈ ദി മീസോഡോം. മീസോഡോമിനാൽ ലൈൻ ചെയ്തത് അല്ലായിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്യൂഡോ സീലോമെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ അത് സീലോം എന്ന് തോന്നും, എന്നാൽ അത് കറക്റ്റ് സീലോം അല്ല. എക്സാമ്പിൾ പറയുന്നത് റൗണ്ട് വേംസ് ആണ്. ഇപ്പൊ ഒന്നുകൂടി പറയാം. എ സീലോമെറ്റ് എന്ന് വെച്ചാൽ നോ സീലോം, സീലോം ഇല്ല. യു സീലോമെറ്റ് എന്ന് വെച്ചാൽ ട്രൂ സീലോം, ശരിക്കുമുള്ള സീലോം ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് സീലോം ഈസ് ലൈൻഡ് ബൈ മീസോഡോം. ദെൻ സ്യൂഡോ സീലോം എന്ന് പറയുമ്പം ഫാൾസ് സീലോം. ദാറ്റ് മീൻസ് ദി സീലോം ദാറ്റ് ആർ നോട്ട് ലൈൻഡ് ബൈ ദി മീസോഡോം. സീലോം ഉണ്ട്, കാണുമ്പോൾ നമുക്ക് സീലോം എന്ന് തോന്നും, പക്ഷെ അത് മീസോഡോമിനാൽ ലൈൻ ചെയ്തത് ആയിരിക്കും. മെറ്റാമെറിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയെ എക്സ്റ്റേണലി ഇൻ്റേണലി ഡിവൈഡ് ചെയ്ത് കുറേ സെഗ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ
ആ ഫിനോമിനെ പറയുന്നതാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഈ ഓരോ സെഗ്മെൻറ്റിനെ പറയുന്നതാണ് മെറ്റാമിയേഴ്സ് എന്ന്. ഒന്നുകൂടി പറയാം, ബോഡിക്കുള്ളിൽ നമുക്ക് മണ്ണിരെ ഒന്ന് നോക്കിയാലും മണ്ണിരെ നോക്കിക്കഴിഞ്ഞാൽ പുറമേ നല്ല ഓരോരോ ലൈനിങ് ഉണ്ട്, സെഗ്മെൻസുകൾ കാണാൻ പറ്റും. ഈ ലൈനിങ് അകമേയും ഉണ്ടെങ്കിൽ പറയുന്നതാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ആ സെഗ്മെൻസിനെ പറയുന്നതാണ് മെറ്റാമിയസ്. ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഇൻ വിച്ച് ദി ബോഡി ഓർ ഓർഗൻ ഈസ് എക്സ്റ്റേർണലി ആൻഡ് ഇന്റേർണലി ഡിവൈഡഡ് ഇൻ ടു റിപ്പീറ്റഡ് സെഗ്മെൻറ്റ്സ്. അതാണ് മെറ്റാമിയസ്. എക്സാമ്പിൾ പറയുന്ന അനലിറ്റിക്സിനകത്ത് വരുന്നതാണ് എർത്ത് വാംസ് ഉണ്ട്, ആർത്രോപോഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ആ പിക്ചറിനകത്ത് കാണാൻ പറ്റും, കറുത്ത കളറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സെഗ്മെൻസുകളാണ്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡത്തിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഇവരെ തിരിച്ചിരിക്കുന്ന മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, മീസോസോവ, പാരാസോവ, യൂമെറ്റാസോവ. മീസോസോവ എന്ന് നോക്കിയാലോ, മീസോസോവ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് പുവർ അണ്ടർസ്റ്റുഡ് അനിമൽസ്, സിമ്പിൾ ബോഡീസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ലെസ് ദാൻ 50 സെൽസ്. ഓൾ ആർ പാരസൈറ്റ്സ് ഇൻ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ടു ക്ലാസസ്, റോംബോസോവ ആൻഡ് ഓർത്തോനിക്റ്റിഡ. ഒരു 50 സെല്ലുകൾ മാത്രം അടങ്ങിയിട്ടുള്ള ബോഡിയുള്ള സ്മോൾ ഓർഗാനിസംസ് ആണ് മീസോസോവയ്ക്കകത്ത് വരുന്നത്. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിലെ പാരസൈറ്റ്സ് ആണ് ഈ മീസോസോവയിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ. രണ്ട് ക്ലാസ്സസ് ആണ് ഇവയ്ക്കുള്ളത്, റോംബോസോവയും അതുപോലെ തന്നെ ഓർത്തോനെക്റ്റിഡയും. ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബൈലാട്രൽ സിമിട്രിയാണ്. ഇപ്പം നമുക്കറിയാം എന്താണ് ബൈലാട്രൽ സിമിട്രി എന്നുള്ളത്, ബോഡിയെ ഒരു പ്ലെയിനിലൂടെ മുറിക്കുമ്പോൾ മാത്രം 2 equal halves കിട്ടുന്നത്. അപ്പം ബൈലാട്രൽ സിമിട്രിയാണ്, ഓർഗൻസോ ടിഷ്യൂസോ ഒന്നും തന്നെ ഇല്ല, 50 സെല്ലുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ നോ ഇൻറ്റേർണൽ ക്യാവിറ്റി, ഇൻറ്റേർണൽ ക്യാവിറ്റി ഒന്നും തന്നെ ഇല്ല, എയർ സിലോമേറ്റ് ആണ്. നെർവസ് സിസ്റ്റം ഇല്ല. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ബോത്ത് സെക്ഷൽ ആൻഡ് എസെക്ഷൽ ആസ്പെക്ട് ഉണ്ട്. ദെൻ ഓൾ ആർ എൻഡോ പാരസൈറ്റ്സ് ആണ് ഓൺ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ വരുന്ന എൻഡോ പാരസൈറ്റ്സ് ആണ്. എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓർഗാനിസത്തിന് ഉള്ളിൽ ജീവിക്കുന്നവയാണ് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരസോവ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഹാവിംഗ് ലെസ് ദാൻ സ്പെഷ്യലൈസ്ഡ് സെൽ ദാൻ ഇൻ ദി മെറ്റാസോവ. കംപ്രസസ് ഇൻ ദി സിംഗിൾ ഫൈലം പോറിഫറ. സ്പോഞ്ച് ഈസ് ദി കോമൺ നെയിം ഫോർ ദി പോറിഫറൻ. പോറിഫറ മീൻസ് പോർ ബിയറിങ്. അപ്പോൾ പാരസോവയ്ക്കകത്ത് വരുന്നത് മെറ്റാസോവ, നമ്മൾ മൂന്നെണ്ണമാണ് പഠിക്കുന്നത്, ഏതാണ്, മീസോസോവ, പാരാസോവ ആൻഡ് മെറ്റാസോവ. അതിൽ പാരാസോവ എന്ന് പറയുമ്പോൾ മറ്റേ മീസോസോവയും കണ്ടി കുറച്ചുകൂടി ഹയർ ആയിട്ട് വരുന്നു, എന്നാൽ മെറ്റാസോവയുടെ അത്രയും സ്പെഷ്യലൈസ്ഡ് ആണോ, അല്ല, അപ്പം ഇൻ ബിറ്റ്വീൻ ആണ്. ഇതിനകത്ത് വരുന്ന ഒരേ ഒരു ഫൈലം എന്ന് പറയുന്നത് പോറിഫറയാണ്. അതിൽ സ്പോഞ്ച് ആണ് ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. പോറിഫറ എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്ന് പറയുന്നത് പോർ ബിയറിങ് എന്നാണ്, കുറേ പോർസുകൾ കാണും. അപ്പം ഇതാണ് പാരാസോവയ്ക്കകത്ത് വരുന്നത്. യൂമെറ്റാസോവ, എ മേജർ ഡിവിഷൻ ഓഫ് അനിമൽ കിങ്ഡം, കംപ്രസിംഗ് ഓൾ മൾട്ടി സെല്ലുലാർ ഫോംസ് എക്സെപ്റ്റ് ദി സ്പോഞ്ചസ്. നമ്മൾ നേരത്തെ പാരാസോവയിലാണ് ഫൈലം പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസ് കണ്ടത്. അപ്പോൾ അതൊഴികെ ബാക്കിയുള്ള എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാൻസ് വരുന്നതും യൂമെറ്റാസോവയിലാണ്. ഈ യൂമെറ്റാസോവയെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് റേഡിയൽ സിമിട്രിക്കൽ അനിമൽസ് എന്നും ബൈലാട്രൽ സിമിട്രിക്കൽ അനിമൽസും. ഇത് വരുന്നതനുസരിച്ച് റേഡിയേറ്റി എന്നും ബൈലാറ്റേരി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റേഡിയേറ്റ ആൻഡ് ബൈലാറ്റേരിയ. റേഡിയേറ്റ എന്ന് പറയുമ്പോൾ റേഡിയൽ സിമിട്രി ഉള്ള അനിമൽസ് ആയിരിക്കും വരുന്നത്, ബൈലാറ്റേരി എന്ന് പറയുമ്പോൾ ബൈലാട്രൽ സിമിട്രിക്കൽ അനിമൽസ് ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയേറ്റേക്കകത്ത് വരുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആയിരിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 2 germ layers മാത്രമേ കാണൂ, ഔട്ടർ എക്ടോഡേം ഇന്നർ എൻഡോഡേം. എന്നാൽ ബൈലാറ്റേരിയ വരുമ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 3 germ layers ആണ്. ഔട്ടർ എക്ടോഡേം ഇന്നർ എൻഡോഡേം ഇൻ ബിറ്റ്വീൻ ദർ ഇസ് അൻ അനദർ ലെയർ
മീസോഡം. ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് ഉണ്ടെങ്കിലാണ് ബയലാറ്റീരിയ എന്ന് പറയുന്നത്. മെറ്റാസോവയെ അവയുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പ്രോട്ടോസ്റ്റോംസ് എന്നും ഡ്യൂട്ടീരിയോസ്റ്റോംസ് എന്നും. ഇനി അപ്പം നമുക്ക് നോക്കാം പ്രോട്ടോസ്റ്റോംസ് എന്താണ്, ഡ്യൂട്ടീരിയോസ്റ്റോംസ് എന്താണ്. പ്രോട്ടോസ്റ്റോംസ് എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത്, അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ആദ്യം മൗത്താണ് രൂപപ്പെടുന്നത്. എയറസ് ഫോം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ മൗത്ത് രൂപപ്പെടുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ പ്രോട്ടോസ്റ്റോംസ് എന്ന് പറയും. ഇനി ഡ്യൂട്ടീരിയോസ്റ്റോംസ് എന്ന് പറയുമ്പോൾ ഇവയിൽ എങ്ങനെയാണ്, ഏനസ് ആണ് ഫസ്റ്റ് രൂപപ്പെടുന്നത് മൗത്തിനേക്കാൾ. അപ്പൊ ആദ്യം ഏനസ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് ഡ്യൂട്ടീരിയോസ്റ്റോംസ്, ആദ്യം മൗത്താണ് രൂപപ്പെടുന്നതുണ്ടെങ്കിൽ പ്രോട്ടോസ്റ്റോംസ്. ഇനി ഈ പ്രോട്ടോസ്റ്റോംസിൻ്റെയും ഡ്യൂട്ടീരിയോസ്റ്റോംസിൻ്റെയും കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് കുറച്ച് ക്രൈറ്റീരിയയുടെ ബേസിലുള്ള ഡിഫറൻസ് ആണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് ക്ലീവേജിൻ്റെ ബേസിൽ, പ്രോട്ടോസ്റ്റോംസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലീവേജ് സ്പൈറലായിരിക്കും, ഡിറ്റർമിനേറ്റും ആയിരിക്കും. എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ ക്ലീവേജും ഇൻഡിറ്റർമിനേറ്റുമാണ്. ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും എന്ന് ഉദ്ദേശിക്കുന്നത് സെൽ ഡിവിഷൻ കഴിഞ്ഞുണ്ടാവുന്ന സെല്ല് എന്തായി തീരുന്നു, അതിൻ്റെ ഫേറ്റ് നേരത്തെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റർമിനേറ്റ് എന്നും, ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡിറ്റർമിൻ ചെയ്തിട്ടില്ലാത്ത കണ്ടീഷനുമാണ്. സീലം ഫോർമേഷൻ്റെ ബേസിൽ നോക്കിയാലോ പ്രോട്ടോസ്റ്റോംസ് സിസോസീലസ് ആണ്. ദാറ്റ് മീൻസ് സോളിഡ് മാസസ് ഓഫ് മീസോഡോം സ്പ്ലിറ്റ് ടു ഫോം സീലം. സീലം ഫോം ചെയ്തിരിക്കുന്നത് മീസോഡോമിൻ്റെ സോളിഡ് മാസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് സിസോസീലസ് എന്ന് പറയും. എന്നാൽ ഡിറ്റീരിയോസ്റ്റോംസിന് നോക്കിക്കഴിഞ്ഞാൽ എൻഡറോസീലോസ് ആണ്, അതായത് ഗട്ട് അല്ലെങ്കിൽ ആർക്കിൻഡ്രോണിൽ നിന്നാണ് സീലം ഫോം ചെയ്തിരിക്കുന്നത്. ഫോൾഡ് ഓഫ് ആർക്കിൻഡ്രോൺ ഫോം സീലം, അതാണ് എൻഡറോസീലസ് എന്ന് പറയുന്നത്. ഫേറ്റ് ഓഫ് ബ്ലാസ്റ്റോപോർ നോക്കിയാലോ മൗത്ത് ഡെവലപ്പ് ഫ്രം ബ്ലാസ്റ്റോപോർ. പ്രോട്ടോസ്റ്റോംസിനകത്ത് മൗത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്നാൽ ഡിറ്റീരിയോസ്റ്റോംസ് വരുമ്പോൾ എങ്ങനെയാണ്, ഏനസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോസ്റ്റോംസ് വരുമ്പോൾ മൊളസ്ക്, അനിലിഡ്സ്, ആർത്രോപോഡ്സ് ഒക്കെയാണ്. ഡിറ്റീരിയോസ്റ്റോം വരുമ്പോൾ എക്കിനോഡംസ്, കോർഡേറ്റ്സ്. ഇതിത്രയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫൈലമാണ് നോക്കാനുള്ളത്. ആദ്യത്തെ ഫൈലമാണ് ഫൈലം പോറിഫറ. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് ഓർക്കുക, ഫൈലം പോറിഫറ വരുന്നത് പാരാസോവയ്ക്കകത്താണ് വരുന്നത്. പാരാസോവയിൽ കാണുന്ന ഒരേ ഒരു ഫൈലമാണ് ഫൈലം പോറിഫറ. അപ്പം അതിൻ്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ നോക്കിയാൽ സെല്ലുലാർ ലെവലാണ്. സിമിട്രി മോസ്റ്റ്ലി എസിമിട്രിക്കലാണ്, പ്രത്യേക സിമിട്രി ഒന്നുമില്ല. എന്നാൽ ചിലത് എങ്ങനെയാണ്, റേഡിയൽ സിമിട്രി ഉള്ളവയുമുണ്ട്. ജാം ലെയേഴ്സ് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താണ്, ഇത് സെല്ലുലാർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ്, ഇതിൻ്റെ സെൽസ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം ജാം ലെയേഴ്സ് ആയിട്ട് ഡിപ്ലോബ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക്കോ ഒന്നും തന്നെ അല്ല. സീലോം എന്ന് പറയുമ്പോൾ എ സീലോമേറ്റ് ആണ്. ഹാബിറ്റാറ്റ് പറയുന്ന അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്, സെഡൻട്രി ആണ്. ദെൻ സിസ്റ്റംസ്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഇതെല്ലാം തന്നെ ഇല്ല. അപ്പം ഡയജഷൻ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്, ഡൈജഷൻ വിത്തിൻ ദി സെൽ. ദെൻ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ഉണ്ട്, എസെക്ഷൻ ഉണ്ട്. ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നു. ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവയിൽ ഫീമെയിൽ എന്നും മെയിൽ എന്നും പ്രത്യേകം ഓർഗാനിസം ഇല്ല, രണ്ടും ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണുന്നു. ഇനി ഇതിൻ്റെ യുണീക് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. ഈ വാട്ടർ കനാൽ സിസ്റ്റത്തിനകത്ത് മില്യൻസ് ഓഫ് ഓസ്റ്റിയ കാണപ്പെടുന്നുണ്ട്. സ്പോഞ്ച് ഓഫ് സീൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കനാൽസ് ഇതിനെയൊക്കെ ലൈൻ ചെയ്ത് കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നൊരു സെല്ലുണ്ട്. ബോഡിയെ സപ്പോർട്ട് ചെയ്ത് സ്പിക്യൂസും സ്പോഞ്ചിൻ ഫൈബേഴ്സും കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നുണ്ട് സൈക്കോൺ, അതുപോലെ തന്നെ സ്പോഞ്ചില്ല, യു സ്പോഞ്ചിയ.
അപ്പോൾ ഇതിത്രയാണ് ഓവറോൾ ഫൈലം പോറിഫറ എന്ന് പറയുന്നത്. ഇനി ആ ഫൈലം പോറിഫറയുടെ യൂണീക് ഫീച്ചർ തന്നെ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞായിരുന്നു, മില്യൻസ് ഓഫ് ഓസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പിക്ചറിൽ കാണുന്നതാണ് അവരുടെ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. കൊയാനോസൈറ്റ്സ് കൊണ്ടുള്ള സെല്ലുകളാൽ ചുറ്റപ്പെട്ട് സ്പോഞ്ചോ സീൽസ് ഉണ്ട്. ഈ സ്പോഞ്ചോ സീൽസിൻ്റെ ലൈനിങ് ചെയ്ത ഈ കൊയാനോസൈറ്റ്സുകൾക്ക് ഇടയിലുള്ള മൈന്യൂട്ട് പോർസിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയ. അപ്പം അതിനെ കവർ ചെയ്തിട്ടുള്ള സെല്ലുകളാണ് കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ബോഡിയെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഫൈലം പോറിഫെറയുടെ അല്ലെങ്കിൽ സ്പോഞ്ചസിൻ്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് സ്പിക്യൂൾസ് എന്നും സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുതരം ഫൈബറുകളാണ്. ഇനി ഈ കനാൽ സിസ്റ്റം ഉപയോഗിക്കുന്നത്, അതായത് ഈ ഓസ്റ്റിയയുടെ വെള്ളം അകത്തോട്ട് കയറും, അകത്തോട്ട് കയറുക എന്ന് പറയുമ്പോൾ സ്പോഞ്ചോ സീലാണ്. ആ സ്പോഞ്ചോ സീലിലോട്ട് കയറിയിട്ട് ഈ വെള്ളത്തിലുള്ള ഫുഡും അതുപോലെ തന്നെ ഗ്യാസ് ഓക്സിജനൊക്കെ വേണ്ടുന്നതൊക്കെ എടുത്തതിന് ശേഷം വേസ്റ്റ് പ്രോഡക്റ്റിനെ എല്ലാം തന്നെ ഈ ഓസ്കുലം എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ റിലീസ് ചെയ്യും. എങ്ങനെയാണ്, ഓസ്റ്റിയ വഴിയിട്ട് വെള്ളം അകത്ത് കിടക്കുന്നു, വെള്ളം അകത്ത് കിടക്കുന്ന വെച്ചാൽ സ്പോഞ്ചോ സീലിനുള്ളിൽ കടന്നതിന് ശേഷം ആ വെള്ളത്തിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഓസ്കുലം വഴി എക്സ്പെൽ ചെയ്ത് കളയുന്നു. ഇതാണ് ഫൈലം പോറിഫെറയുടെ യുണീക് ഫീച്ചർ ആയിട്ടുള്ള വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ അനിമൽ ഡൈവേഴ്സിറ്റിയാണ് തുടങ്ങിയത്. അതിനകത്ത് ആദ്യം പ്രോക്യാരോട്സ് എന്താ യൂക്യാരോട്സ് എന്താ നോക്കി, അതിനുശേഷം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷനകത്ത് സെല്ലുലാർ ലെവൽ ആദ്യം നോക്കി. എക്സാമ്പിൾ ഫൈലം പോറിഫെറയാണ്, പോറിഫെറയാണ്. പിന്നെ ടിഷ്യൂ ലെവൽ എന്താണ്, ഓർഗൻ ലെവല്, ഓർഗൻ സിസ്റ്റം ലെവല്. ടിഷ്യൂ ലെവൽ വരുമ്പോൾ ഫൈലം നിഡേറിയൻ, ടീനോഫോറയും. ഓർഗൻ ലെവൽ വരുമ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഓർഗൻ സിസ്റ്റം, ഹയർ അനിമൽസ് എല്ലാം തന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ്. സിമിട്രി നോക്കി. എസ് സിമിട്രി പറയുമ്പോൾ ഏത് പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാൽ ടു ഈക്വൽ ഹാഫ്സ് കിട്ടാത്തത്. റേഡിയൽ സിമിട്രി എന്ന് പറയുന്നത് സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാലും ബോഡിയെ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും. ബൈലാട്രൽ സിമിട്രി എന്ന് പറയുമ്പോൾ ഓൺലി വൺ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെ മുറിക്കുമ്പോൾ മാത്രം രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുള്ളൂ എങ്കിൽ അത് ബൈലാട്രൽ സിമിട്രി ആണ്. സീലോമേറ്റ് നോക്കി. എ സീലോമേറ്റ്, നോ സീലോം, യു സീലോമേറ്റ്, ട്രൂ സീലോം, സ്യൂഡോ സീലോമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് സീലോം. ദാറ്റ് മീൻസ് സീലോം മീസോഡേമിലി ലൈൻ ചെയ്തത് ആയിരിക്കത്തില്ല. മെറ്റാമെറിസം എന്ന് പറയുന്നത് സെഗ്മെൻറ്റ്സ് ഇൻറ്റേർണലി എക്സ്റ്റേർണലി കാണുന്നുണ്ടെങ്കിൽ അതിനെ മെറ്റാമെറിസം എന്ന് പറയുന്നു. അനിലിഡ്സ്, എർത്ത് വോം, ആർത്രോപോഡ്സ് ഒക്കെ എക്സാമ്പിളാണ്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ മൂന്നായിട്ടാണ് പറയുന്നത്, മീസോസോവ, പാരാസോവ, യു മെറ്റാസോവ. മീസോസോവയ്ക്കകത്ത് വളരെ സിമ്പിളായിട്ടുള്ള സ്മോൾ ഓർഗാനിസംസ് ആയിരിക്കും, അതായത് ഒരു 50 സെല്ലുകൾ മാത്രമേ അവരുടെ ബോഡിയിൽ കാണത്തുള്ളൂ. പാരസൈറ്റ്സ് ആയിരിക്കും, എൻഡോ പാരസൈറ്റ്സ്. പിന്നീട് പാരാസോവയാണ്. പാരാസോവയ്ക്കകത്ത് വരുന്ന ഒരേ ഒരു ഫൈലം ഫൈലം പോറിഫെറയാണ്. പോറിഫറ മീൻസ് പോർ ബിയറിംഗ് എന്നാണ്. പിന്നെ യു മെറ്റാസോവ കണ്ടു, അതിനകത്ത് ബാക്കിയുള്ള എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വരുന്നത് യു മെറ്റാസോവയാണ്. റേഡിയേറ്റേന്നും ബൈലാറ്റേറിയനും ഉണ്ട്. റേഡിയേറ്റേ എന്ന് പറയുമ്പോൾ റേഡിയോ സിമിട്രി ഉള്ളതാണ്, ഡിപ്ലോപ്ലാസ്റ്റിക് അനിമൽസ് ആയിരിക്കും. ബൈലാട്രൽ സിമിട്രിക്കൽ ആൻഡ് ട്രിപ്ലോപ്ലാസ്റ്റിക് അനിമൽസ് ആയിരിക്കും. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ബേസിൽ മെറ്റാസോവയെ പ്രോട്ടോസ്റ്റോംസ് എന്നും ഡിറ്റീരിയോസ്റ്റോംസ് എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രോട്ടോസ്റ്റോംസ് എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തിൻ്റെ ആദ്യം ഡെവലപ്മെൻറ്റ്, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ആദ്യം നടക്കുന്നത് മൗത്തിൻ്റെ ഫോർമേഷൻ ആയിരിക്കും. എന്നാൽ ഡിറ്റീരിയോസ്റ്റോം വരുമ്പോൾ അവിടെ ഏനസിൻ്റെ ഫോർമേഷൻ ആയിരിക്കും. പിന്നീട് അതിൻ്റെ കുറച്ച് ഡിഫറൻസ് നമ്മൾ കണ്ടു, ക്ലീവേജിൻ്റെ ബേസിൽ സീലോം ഫോർമേഷൻ, ഫേറ്റ് ഓഫ് ബ്ലാസ്റ്റോഫോർ, പിന്നെ എക്സാമ്പിൾസ്, ഇതിത്രയും നമ്മൾ കണ്ടായിരുന്നു. പിന്നെ പഠിച്ചത് ഫലം പോറിഫെറയാണ്. പോറിഫെറയിൽ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു,
അതിൻ്റെ യുണീക്ക് ഫീച്ചറായിട്ടുള്ള വാട്ടർ കനാൽ സിസ്റ്റം കണ്ടു. വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് മില്യൺസ് ഓഫ് ഓസ്റ്റിയ കാണും. ഈ ഓസ്റ്റിയയിലൂടെ വാട്ടർ സ്പോഞ്ചോസിയിലോട്ട് വരുന്നു. അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഫുഡും ഗ്യാസും ഒക്കെ എടുത്തതിന് ശേഷം വേസ്റ്റിനെ ഓസ്കുലം വഴിയിട്ട് റിമൂവ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ യുണീക്ക് ഫീച്ചർ. ഫൈലം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഏത് ഫൈലമാണോ അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതായത് എസിമെട്രിക്കൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബൈലാട്രൽ സിമെട്രി, ട്രൂ സീലോം എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഏതാണ് ആനിമൽസ് അല്ലെങ്കിൽ ഏതാണ് ഓർഗാനിസംസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. മാച്ച് ഇത് ഫോളോയിങ് പോലെ ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. എക്സാം നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.